അമ്പാടിയുടെ കൊലപാതകം, രാഷ്ട്രീയ കൊലപാതകത്തിനും ഇതിനിടയിൽ ഉമ്മൻചാണ്ടി ഇപ്പോൾ ഒരു വലിയ നേതാവിൻ്റെ വിയോഗത്തിൻ്റെ വേദനയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിൽക്കുമ്പോൾ തന്നെയാണ് ഒരു ചെറുപ്പക്കാരൻ രാഷ്ട്രീയ എതിരാളികളുടെ കൊലക്കത്തിക്കിരയായ ഒരു സംഭവം കായംകുളത്ത് ഉണ്ടായത്. അമ്പാടി എന്ന DYFI നേതാവിൻ്റെ കൊലപാതകം, RSS പ്രവർത്തകരാണ് പ്രതികളായിട്ടുള്ളത്. ക്വട്ടേഷൻ ലഹരി മാഫിയ സംഘാംഗങ്ങൾ കൂടിയായിട്ടുള്ള പ്രതികളാണ് ഇതിൽ ഉള്ളത് എന്നതുകൂടിയുണ്ട്. ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നോക്കിപ്പോകേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, ഈ കേസ്, ഇപ്പോൾ അമ്പാടിയുടെ കൊലപാതകം ഇന്നലെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ വൈകുന്നേരം നടന്നു. വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകം എന്ന നിലയിലാണോ പോലീസിൻ്റെ വിലയിരുത്തൽ? CPIMഉം DYFIയും ആ കൊലപാതകത്തെ ഏത് നിലയിലാണ് വിലയിരുത്തിയിട്ടുള്ളത്? അത്തരം കാര്യങ്ങളിലേക്ക്. തീർച്ചയായും ആസൂത്രിതമായ ഒരു കൊലപാതകം തന്നെയാണ് അമ്പാടിയുടേത് എന്ന പ്രാഥമിക വിലയിരുത്തൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. എന്തു തന്നെയായാലും ഈ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയ പ്രതികളുടെ പശ്ചാത്തലം, അവരുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ, ഇതെല്ലാം തന്നെ വ്യക്തമായതാണ്. പലരും അതിനെ പല വഴിക്കും തിരിച്ചുവിടാൻ ശ്രമിക്കുന്നെങ്കിൽ പോലും ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം, ഇവരുടെ രാഷ്ട്രീയ ബന്ധം, അത് RSSമായി ചേർന്ന് നിൽക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ കഴുത്തിന് കുത്തി കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ച സാഹചര്യം എന്ന് പറയുന്നത് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ RSS ഉൾപ്പെടെയുള്ള സംഘടനകളും ഒപ്പം ഈ അവരുമായി ബന്ധമുള്ള അവർ പോറ്റി വളർത്തുന്ന CPIMന്റെ വിമർശനത്തിൽ, CPIM ഇന്നലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് പോലെ RSS പോറ്റി വളർത്തുന്ന ഇത്തരം ലഹരി മാഫിയകളും ക്രിമിനൽ സംഘങ്ങളുമൊക്കെ ആരെയാണ് കൊല്ലാൻ ലക്ഷ്യമിടുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം വീണ്ടും ഒരു അമ്പാടിയിലൂടെ നമ്മൾ കാണുകയാണ്. കാരണം നാടിന് ഉപകാരപ്രദമായ രീതിയിലേക്ക്, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയൊക്കെ ഇടപെടലുകൾ നടത്തുന്ന DYFI പോലുള്ള ഇത്രയും മഹത്തായ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിലെ സജീവ പ്രവർത്തകനെ, അതിൻ്റെ ഭാരവാഹിയെ തന്നെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു രീതിയാണ് കായംകുളത്ത് നമ്മൾ കണ്ടത്. അമ്പാടിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളടക്കം നൽകിയ ദൃശ്യങ്ങളുണ്ടായിരുന്നു. നമ്മളടക്കം എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ മലയാള മാധ്യമങ്ങളിൽ ഇത്തരമൊരു കൊലപാതകം നടന്നതായുള്ള വാർത്ത പോലും അറിഞ്ഞ ഒരു സാഹചര്യം ദൃശ്യമാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും സമൂഹ മാധ്യമങ്ങളിലും നമ്മൾ നൽകിയതും ഉൾപ്പെടെയുള്ള ഈ അമ്പാടിയുടെ ഇടപെടലുകൾ, സമൂഹത്തിന് വേണ്ടിയുള്ള ഇടപെടലുകളുടെ പല വീഡിയോകളും ഉണ്ടായിരുന്നു. അതിലൊന്ന് DYFIയുടെ പൊതിച്ചോർ വിതരണത്തിൽ സജീവ പ്രവർത്തകനായിരുന്നു അമ്പാടി എന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. മാത്രമല്ല, നാട്ടിൽ എല്ലാ ആവശ്യങ്ങൾക്കും ഓടി എത്തുന്ന ഒരു DYFIയുടെ അത്രയും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവ്, പ്രവർത്തകൻ എന്ന രീതിയിലെല്ലാം പറയാവുന്ന യുവാവായിരുന്നു അമ്പാടി. ആ അമ്പാടിയെ തന്നെ തെരഞ്ഞുപിടിച്ച് കൊല ചെയ്യുമ്പോൾ CPIM അവരുടെ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തുന്നത് പോലെ നാടിനു വേണ്ടി നന്മ ചെയ്യുന്ന ആളുകളെ ഇല്ലാതാക്കുക, അതുവഴി തങ്ങളുടെ രാഷ്ട്രീയം നടപ്പിലാക്കാമെന്ന വ്യാമോഹത്തിൻ്റെ പേരിലാണ് ഇത്തരം കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി അമ്പാടി മാറുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ കണ്ട കാഴ്ച. ഏതായാലും ഇന്നലെ അമ്പാടിയുടെ കുടുംബത്തെ സന്ദർശിച്ച CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമായി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം RSS പോറ്റി വളർത്തുന്ന ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങൾ നോട്ടമിടുന്നത് നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന യുവാക്കളെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊതുപ്രവർത്തകരെ, രാഷ്ട്രീയ പ്രവർത്തകരെ ഒക്കെയാണ്. അതിലൂടെ തങ്ങളുടെ രാഷ്ട്രീയം ഈ നാട്ടിൽ നടപ്പിലാക്കാമെന്നൊരു ചിന്തയാണ് അവർക്കുള്ളത്. മാത്രമല്ല, കേരളത്തിൽ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം നമുക്കറിയാം. ഇത്തരത്തിൽ ആളുകൾ സമാധാനത്തോടുകൂടി ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടു വന്നു. അതിൻ്റെ ഒരു സമാധാനത്തിൽ ജനങ്ങളൊക്കെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സമാധാനത്തിൽ ഒരു നാട് പോകുമ്പോൾ ആ നാടിൻ്റെ സമാധാനം ആകെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇത്തരത്തിൽ നടത്തുന്നത് എന്ന ഒരു ആക്ഷേപം കൂടി CPIM ഈ വിഷയത്തിൽ ഇന്നലെ ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ CPIMന്റെയും DYFIയുടെയും ഒക്കെ പ്രവർത്തകരെ കൃത്യമായി CPIM ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇത്തരം പ്രകോപനങ്ങൾ ഉണ്ടാവും, അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അത് സമാധാനത്തോടെ ജീവിക്കുന്ന ഈ നാട്ടിൽ അത് തകർക്കുക, അതിലൂടെ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം പ്രകോപനങ്ങളിലൊന്നും തന്നെ CPIMന്റെയോ DYFIയുടെയോ ഒന്നും പ്രവർത്തകർ വീണുപോകാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടി ഇന്നലെ CPIM അവരുടെ പ്രസ്താവനയിലൂടെ മുന്നോട്ട് വച്ചിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ഈ RSSന്റെയും BJPയുടെയും ഒക്കെ ഇത്തരം ശ്രമങ്ങളെ ജനങ്ങളെ അണിനിരത്തിൽ തന്നെ പ്രതിരോധിക്കാനാണ് തീരുമാനമെന്നുകൂടി ഈ വിഷയത്തിൽ CPIM ഇന്നലെ വ്യക്തമാക്കിയതാണ്. ഒപ്പം DYFIയും ശക്തമായ
ഭാഷയിൽ തന്നെ ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത്തരം ക്രിമിനലുകളെ ലഹരി മാഫിയകൾക്ക് വേണ്ടിയും മറ്റും കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി ഈ നാടിൻ്റെ സമാധാനം തകർക്കുന്ന, നാട്ടിലെ നന്മകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ക്രിമിനൽ സംഘങ്ങളെ ഒറ്റപ്പെടുത്തുന്നതിനുള്ള ആഹ്വാനവും DYFI നടത്തുകയുണ്ടായിരുന്നു ഇന്നലെ. ഏതായാലും അമ്പാടിയുടെ കൊലപാതകം ആ നാടിന് തീരാ നഷ്ടമായി തന്നെയാണ് ആ നാട്ടുകാർ പറയുന്നത്. കാരണം അത്രത്തോളം അവർക്കൊക്കെ അടുപ്പമുള്ള ഒരു യുവാവായിരുന്നു. വെറും 21 വയസ്സ് മാത്രമാണ് ഉള്ളത്. ആ 21-കാരൻ്റെ കഴുത്തിൽ കത്തി കൊണ്ട് കുത്താനുണ്ടായ സാഹചര്യം എന്ത് എന്നുള്ളതാണ് ഇപ്പോഴും അവിടെ നാട്ടുകാർ ഉൾപ്പെടെ ഉയർത്തുന്ന ചോദ്യം. കാരണം അവിടെ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ നിഖിൽ സൂചിപ്പിച്ചതുപോലെ അമ്പാടിയും കൂട്ടുകാരും ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലത്ത് ഈ പ്രതികളുടെ സംഘം എത്തുന്നു, അമ്പാടിയുടെ കൂട്ടുകാരെ ആക്രമിക്കുന്നു, അതിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു എന്ന് അറിഞ്ഞുകൊണ്ടാണ് അമ്പാടി അവിടേക്ക് എത്തുന്നത്. അമ്പാടി അവിടെ എത്തുമ്പോഴാണ് പൊടുന്നനവേ തന്നെ മുമ്പ് നിഖിൽ സൂചിപ്പിച്ചതുപോലെ അമ്പാടി ഇവരെ ആക്രമിച്ച് കുത്തിക്കൊലപ്പെടുത്തുന്നത് അപ്പോഴാണ്. അതിനുശേഷം അപ്പോൾ നല്ല പരിശീലനം ലഭിച്ചവർ തന്നെയാണ് ഈ കൃത്യം ചെയ്തത് എന്ന നിലയിൽ കൂടിയുള്ള വിവരങ്ങൾ അതിലൂടെ തന്നെ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉയരുന്ന പ്രധാനപ്പെട്ട ഇപ്പോൾ ഇവർ ഈ പ്രതികളൊക്കെ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. എന്നാൽ ഈ പ്രതികളെത്തിയ വാഹനം, പ്രതികളെ ആരെത്തിച്ചു, ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ഇവർക്ക് ലഭിച്ചു, ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടി ശക്തമായ ഒരു അന്വേഷണം വേണം എന്നൊരാവശ്യവും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് അല്ലേ? തീർച്ചയായും ഉണ്ട്. അത്തരത്തിൽ ഇന്നലെ തന്നെ ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. നിലവിൽ രണ്ട് പ്രതികൾ, അമിതാഭ്, വിജിത് എന്നീ രണ്ട് പ്രതികളെയാണ് റിമാൻഡിൽ വിട്ടിട്ടുള്ളത്. ഇവരുമായുള്ള തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നുമുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പ്രതികളുടെ ചിത്രങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് അന്വേഷണം കാര്യമായ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ഈ പെട്ടെന്നുണ്ടായ ഒരു സംഘർഷത്തെ തുടർന്നാണ് കൊലപാതകം എന്നൊക്കെ ചില മാധ്യമങങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വാർത്തകൾ നൽകുന്നു. DYFI ഇന്നലെ നിശിതമായ വിമർശനം ആ വിഷയത്തിൽ ഉയർത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ വ്യക്തമായൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, 3 ഇരുചക്ര വാഹനങ്ങളിലായാണ് ഈ പ്രതികൾ സഞ്ചരിക്കുന്നത്. അവർ ആയുധങ്ങൾ പരസ്യമായി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഈ വാഹനങ്ങളിൽ ഈ ഒരു സമയത്ത്, അതായത് ഈ കൊലപാതകം നടക്കുന്ന ആ വൈകുന്നേര സമയത്ത് ആളുകൾ ഉള്ള സമയത്ത് തന്നെയാണ്, റോഡിന് ഇരുവശവും മറ്റും ആളുകൾ ഉള്ള സമയത്ത് തന്നെയാണ് ഈ ആയുധങ്ങൾ പരസ്യമായി പ്രദർശിപ്പിച്ചുകൊണ്ട് ഉൾപ്പെടെ ഇവർ സഞ്ചരിക്കുന്നത്. അതേസമയം ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ സുഹൃത്തിന് മർദ്ദനമേറ്റു എന്നത് അറിഞ്ഞാണ് അമ്പാടിയും മറ്റ് അമ്പാടിയുടെ സുഹൃത്തുക്കളുമൊക്കെ അവിടേക്ക് എത്തുന്നത്. അപ്പോൾ ആസൂത്രിതമായി ആയുധങ്ങൾ കരുതി കൊലപാതകം എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ ക്രിമിനൽ സംഘം, ലഹരി മാഫിയ സംഘം എത്തി അവർ അവരുടെ കൃത്യം നിർവഹിച്ച് മടങ്ങി എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഇനി കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളുമായി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും. അപ്പോഴാണ് കൂടുതൽ മറ്റ് പ്രതികൾ, ഒപ്പം തന്നെ ഇവർക്ക് സഹായം നൽകിയ ആളുകൾ ഇവരിലേക്ക് ഒക്കെ തന്നെ അന്വേഷണം എത്തുക. ഏതായാലും ഈ സംഭവത്തിന് പിന്നിലെ രാഷ്ട്രീയം വ്യക്തമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ DYFIയുടെ ഒരു നേതാവിനെ, ആ നേതാവിൻ്റെ പ്രവർത്തനങ്ങളെ, ലഹരി മാഫിയയുടെ പ്രവർത്തനത്തിന് ആ നേതാവിൻ്റെയും DYFI എന്ന് പറയുന്ന സംഘടനയുടെയും സാന്നിധ്യം തടസ്സമാകുന്ന ഒരു സാഹചര്യത്തെ ഇതിനെയൊക്കെ പ്രതിരോധിക്കുക എന്നതായിരുന്നു ഈ ക്രിമിനൽ സംഘത്തിൻ്റെ ലക്ഷ്യം. അതാണ് ഈ കൊലപാതകത്തിലൂടെ അവർ ലക്ഷ്യമിട്ടത്. പക്ഷേ DYFIയും CPIM ഒക്കെ പറയുന്നത് ഈ ഇത്തരം കൊലപാതകങ്ങളും ഒക്കെ ആയി മുന്നോട്ട് പോകുമ്പോൾ പോലും സമൂഹത്തെ നശിപ്പിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ വിട്ടുവീഴ്ച ഇല്ലാതെ തന്നെ നിലപാട് സ്വീകരിച്ച് പോകും. അതിന് ശക്തിയുള്ളവരായി തന്നെ DYFIയുടെയൊക്കെ പ്രവർത്തകർ പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും നിഷ്ഠൂരമായ ഈ കൊലപാതകത്തെ സമൂഹം ആകെ അപലപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പോലും ചില മാധ്യമങ്ങളൊക്കെ ഇതിനെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങളെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് DYFI. ഇപ്പോൾ നിഖിൽ സൂചിപ്പിച്ചതുപോലെ ഇതിലൊരു പ്രശ്നം, നമ്മുടെ നാട്ടിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പെരുമാറുന്ന, പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അമ്പാടി, ആ അമ്പാടി എന്ന ചെറുപ്പക്കാരൻ്റെ കൊലപാതകമുണ്ടായിട്ടും അതിലെ പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം, അവരുടെ ലഹരി മാഫിയ ക്വട്ടേഷൻ സംഘ ബന്ധം, ഇതെല്ലാം വാർത്തയെ സംബന്ധിച്ചും വലിയ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ആളുകൾ അറിയാൻ, ആളുകളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നം, ഒരു വിവരം ഉണ്ടായിട്ട് പോലും ആ നിലയിൽ ആ വാർത്ത ജനങ്ങളുമായി പങ്കുവെക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകാത്ത വിധം കേന്ദ്രീകരിക്കപ്പെടുന്നു, ഒരിടത്തേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നു എന്ന ഒരു വലിയ പ്രശ്നം നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്.
അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ പക്ഷേ ഈ മാധ്യമങ്ങൾക്കപ്പുറവും സമൂഹത്തിന് ഇന്ന് വിവരങ്ങൾ അറിയാനുള്ള നല്ല ശേഷിയുണ്ട് എന്നതുകൊണ്ട് ഇത് ആളുകൾ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നതിനും അമ്പാടി എന്ന ഞാൻ മുമ്പ് സൂചിപ്പിച്ച സാമൂഹിക ഉത്തരവാദിത്വമുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഡിവൈഫൈ പ്രവർത്തകൻ്റെ ഡിവൈഫൈയുടെ കായംകുളത്തെ പ്രാദേശിക തലത്തിൽ ആ സംഘടനയെ നയിക്കുന്ന അതിൻ്റെ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന അമ്പാടി എന്ന ചെറുപ്പക്കാരനെക്കുറിച്ച് ആളുകൾ കൂടുതലായി അറിയുന്നുണ്ട്. അപ്പോഴാണ് ജീവൻ നഷ്ടമായ ഒരു ചെറുപ്പക്കാരൻ ആ അച്ഛൻ്റെയും അമ്മയുടെയും വേദനയാണ് അവരുടെ വലിയ നഷ്ടമാണ്, അതിനോടൊപ്പം തന്നെ ഒരു നാടിൻ്റെ കൂടി നഷ്ടമാണ് എന്ന് മനസ്സിലാക്കുന്നത് ഇത്തരം വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോഴാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര കടന്നുപോകുന്നതും ആ നഷ്ടം ആ ഒരു വിയോഗം തീർക്കുന്ന നഷ്ടത്തെയും മാധ്യമം എന്ന നിലയിൽ പ്രതിഫലിപ്പിക്കുമ്പോൾ തന്നെ പ്രതിനിധീകരിക്കുമ്പോൾ തന്നെ സമൂഹത്തിൻ്റെ ചുറ്റുപാടും നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ കൂടി കാണേണ്ട ഒരു ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കില്ലേ എന്ന പ്രശ്നം ഇവിടെയാണ് ശക്തമായി നിൽക്കുന്നത്. അപ്പോൾ ഈ അമ്പാടിയുടെ ഇടപെടലുകൾ പൊതുപ്രവർത്തനം എന്നതും വലിയ ചർച്ചയായി വന്നത് അവിടെയാണ്. ഇപ്പോൾ അമ്പാടി ഈ വയറെരിയുന്നവരുടെ വിശപ്പടക്കാൻ ഡിവൈഎഫ്ഐ വർഷങ്ങളായി നടത്തി വരുന്ന പൊതിച്ചോർ വിതരണം അതിൽ വളരെ സജീവമായി പ്രവർത്തിച്ച് പൊതിച്ചോർ പൊതിഞ്ഞ് കൊടുത്തുവിടാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇതേ സമയത്ത് തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ടായിരുന്നു. എല്ലാവരെയും വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഇങ്ങനെ പൊതിച്ചോറ് തയ്യാറാക്കി ആശുപത്രികളിലേക്ക് തനിക്കൊരു പരിചയവുമില്ലാത്ത ഏതോ ഒരാളിൻ്റെ കൈകളിലേക്കായിരിക്കും ഈ പൊതിച്ചോറെത്തുക. അങ്ങനെ അതിന് സമയം മാറ്റിവെക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ, ഇയാൾ നമ്മുടെ കൂടെ ഇല്ലല്ലോ, അല്ലെങ്കിൽ അയാളുടെ നാട്ടിൽ അയാൾ ജീവിച്ചിരിപ്പില്ലല്ലോ, അയാളുടെ അച്ഛനും അമ്മയ്ക്കും ഇനി ഈ മകനില്ലല്ലോ എന്നൊരു വലിയ വേദന പടർത്തുന്ന ഈ കാഴ്ചകളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നാടിൻ്റെ നേട്ടത്തിനും നന്മയ്ക്കും സാമൂഹികപരമായി ഈ നാട് ശരിയായി നിലനിൽക്കണം എന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കുന്നവരും ഇല്ലായ്മ ചെയ്യുന്നത് ആരാണ് ജനങ്ങളെ അറിയിക്കുക, ആരാണ് അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളോട് പങ്കുവെക്കുക എന്നൊരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ദൃശ്യവും ആ ചോദ്യം യഥാർത്ഥത്തിൽ കൂടുതൽ ശക്തമായി, കൂടുതൽ ബലമായി, കൂടുതൽ ബലത്തോടെ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നത് കൂടിയാണ്. അത്രമേൽ ആളുകളെ വേദനിപ്പിക്കുന്നതാണ് അമ്പാടിയുടെ ഈ ദൃശ്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിഖിൽ, തീർച്ചയായും അത് തന്നെയാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിക്ക്, രാഷ്ട്രീയ നേതാവിന്, അദ്ദേഹത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു വിടവാങ്ങൽ, ഒരു യാത്രയയപ്പ് നൽകേണ്ടത്, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എല്ലാം തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെയും കടമയാണ്. അത് നിർവഹിക്കുകയും വേണം. കൈരളി ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും അത് ഭംഗിയായി ചെയ്തു വരുന്നുമുണ്ട്. പക്ഷേ അതിനിടയിൽ ഇത്തരം വാർത്തകൾ, ഈ വാർത്തയുടെയും പ്രാധാന്യം അത്രത്തോളം വലിയ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, വെറും 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ഒരു കാരണവും വ്യക്തമായി പറയാവുന്ന ഒരു കാരണമില്ലാതെ കൊലപ്പെടുത്തുന്നു. ആ കാരണം എന്ന് ഒരുപക്ഷെ അവർക്ക് തോന്നിയിരിക്കുക, അവരുടെ ലഹരി മാഫിയ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വളർന്നു വരുന്നു ഒരാൾ എന്നുള്ളതായിരിക്കാം. പക്ഷെ അത്ര അങ്ങനെയാണ് എങ്കിൽ അത് ഏറ്റവും ഗൗരവതരമായ വിഷയമാണ്. സമൂഹത്തെ ബാധിക്കുന്ന ഇതുപോലുള്ള ഒരു വിഷയത്തിൽ ഇടപെടുന്ന, അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ കുത്തിക്കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യം ചോദ്യം ചെയ്യാൻ ഇന്ന് നാട്ടിലെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. അതിന് ചെറിയ ഒരു സമയം പോലും മാറ്റിവെക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആര് എന്തൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും ഈ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ഒരുപക്ഷേ ഇന്നലെ മണിപ്പൂരിലുണ്ടായ സംഭവം പോലും, മണിപ്പൂരിൽ ഇൻ്റർനെറ്റ് നിരോധനം ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അവിടെ നിന്ന് ചെറിയ രീതിയിലെങ്കിലും അവിടെ നടക്കുന്ന ക്രൂരതകൾ പുറത്തു വരുന്നു. അപ്പോൾ ആർക്കും മൂടിവെക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഉള്ളപ്പോൾ പോലും ബോധപൂർവം ഇത്തരം വാർത്തകളെ മറച്ചു വയ്ക്കുകയും നാട് അത് അറിയരുത് എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമുണ്ടാകുന്നു. ആ സമീപനത്തോടൊപ്പം തന്നെയാണ് ഈ വാർത്തകളിൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ച് വാർത്തകളെ വഴിതിരിച്ചു വിടാം എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ആ വാർത്ത നൽകാൻ അതിന് സമയം കണ്ടെത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ രണ്ട് വിഷയങ്ങൾ മാധ്യമങ്ങൾ ഇത്തരം വാർത്തകളോട് കാണിക്കുന്ന സമീപനത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അമ്പാടിയെപ്പോലുള്ള ഒരു DYFI ഒരു പ്രവർത്തകൻ, അല്ലെങ്കിൽ DYFI എന്നതിനും അപ്പുറത്തേക്ക് പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി
ഇടപെടുന്ന ഒരു പ്രവർത്തകൻ കൊല്ലപ്പെടുമ്പോൾ ആ വാർത്തയ്ക്ക് അതിൻ്റെ പ്രാധാന്യം നൽകപ്പെടുന്നില്ല എന്നുള്ളത് സമൂഹത്തിലാകെ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഈ ഉമ്മൻചാണ്ടിക്ക് അനുയോജ്യമായ യാത്രയയപ്പ് നൽകുന്നു എന്ന് പറയുമ്പോൾ ഒരു എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും മുഴുവൻ സംവിധാനവും ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ മറ്റ് വാർത്തകൾ എവിടെ? ഈ മാധ്യമങ്ങളെ വാർത്ത കാണാൻ വേണ്ടി ആശ്രയിച്ച് അതിനു മുന്നിലിരിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ ഇതാണ് കാണിക്കുന്നത്, നിങ്ങളിത് കണ്ടാൽ മതി എന്ന സമീപനം മാധ്യമങ്ങൾ സ്വീകരിക്കുന്നതിനെതിരെയുള്ള വിമർശനവും സമൂഹത്തിൽ ഉയരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ. ശരി, നിഖിലാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഈ വിശദാംശങ്ങൾ ഇപ്പോൾ നമ്മളുമായി പങ്കുവച്ചത്.